തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം, നിങ്ങൾ ഞാൻ എന്ത് ചെയ്യണം, ഇടിച്ച് കൊല്ലണം. നമ്മളെന്തൊരു പയലെന്ന് ചോദിക്കും. അത് നമ്മളെ ഇഷ്ടം, നമ്മളെ തിരുവനന്തപുരം ഇഷ്ടം. നടക്കുന്ന പ്രശ്നം എന്താ നടക്കുന്ന? അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. പിന്നെ നല്ലൊരു വീട്ടിലെ ഒരു കുസ്തിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത്. കാര്യം വരുന്നല്ല, ഞാനൊരു പക്ക തിരുവനന്തപുരംകാരനാണ്. ഞാനൊരു പക്ക തൃശ്ശൂർ ഗടിയാണ്. നമ്മള് പറയും നല്ല പോളപ്പം പായലും പെണ്ണും പോണണ്ട. പായലെന്നൊക്കെ പറയുമ്പോ നല്ല പോളപ്പം പായലും പെണ്ണും പോണാണ്. എന്താ പറഞ്ഞത്? ായിട്ട് പറയണ സംഭവമാണ്. അതായത് ഗഡി എന്ന് പറയുമ്പോ നമ്മള് നമ്മൾക്ക് ആരോട് ഒരു ഫോർമാലിറ്റി ഇല്ല. അപ്പൊ ആരെ കാണുമ്പോ നമ്മുടെ ഗഡിയാണ്. മറ്റേ അപ്പി കളിക്ക് വെള്ളം എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ പറയണ്ട. നമ്മൾ അപ്പി എന്ന് പറഞ്ഞു ഞാൻ കൊല്ലട്ടെ, നമ്മുടെ തിരുവനന്തപുരം കൊല്ലട്ടെ. കുഞ്ഞുങ്ങളങ്ങനെ അപ്പി എന്നൊക്കെ ഉണ്ണിയുടെ പേര് നമ്മള് എന്തടാ ഉണ്ണി എന്നെ ഉണ്ണി പറയൂ. നമ്മള് എന്തിനെ പറയൂ, അതിപ്പോ എന്താ പ്രശ്നം? ആകെ പ്രശ്നം എന്താ? ഇത് കണ്ടോണ്ടിരിക്കുന്ന തിരുവനന്തപുരം കണ്ടോണ്ടിരിക്കുന്ന തിരുവനന്തപുരംകാരുണ്ടെങ്കിൽ അടിയിൽ കമന്റ് ചെയ്യണം, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം, ഇടിച്ച് കൊല്ലട്ടെ. ഇനിയാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതുപോലെ എന്തൊക്കെ വാക്കുകളാണ് നിങ്ങൾക്ക് അതുപോലെ തിരുവനന്തപുരം തൃശ്ശൂർ സ്ലാങ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർമ്മ കമന്റ് ചെയ്യുന്നത് നമ്മുടെ അവര് പറഞ്ഞോട്ടെ. നമുക്ക് അവരുടെ ഭാഷ നമ്മള് സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണ്ട, അവരുടെ ഭാഷ നമ്മൾ മാനിക്കണം. ഒരു തിരുവനന്തപുരം കാരണം എന്നുള്ള നിലയിൽ നമ്മളൊന്ന് വിട്ടുകൊടുക്കാൻ പാടില്ല, നമ്മുടെ തിരുവനന്തപുരം ഭാഷയെ പറ്റി നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ടേറ്റ് നമ്മള് മതി അമ്പലത്തിലൊക്കെ പടക്കം വയ്ക്കുമ്പോ ടേറ്റ് എന്ന് കേൾക്കണം. അങ്ങനെ സംസാരിക്കുമ്പോ ടേറ്റ് എന്ന് സംസാരിക്കുമ്പോ നമ്മള് പറയാറില്ലേ കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇല്ല നമ്മള് പറയാം, നമ്മള് മുതിർന്നവരെ നമ്മൾ അണ്ണാന്ന് വിളിക്കും. തമിഴായിക്കോട്ടെ, ആ അണ്ണാന്ന് വിളിക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ചേട്ട, നിങ്ങളെല്ലാവരും ചേട്ടാന്ന് വിളിക്കും, ഭർത്താവിനെ ചേട്ടാന്ന് വിളിക്കും, സഹോദരനെ ചേട്ടാന്ന് വിളിക്കും. നമ്മളെ നമ്മുടെ ചേട്ടന്മാരാണ് നമ്മള് നമ്മുടെ സഹോദരങ്ങളെല്ലാം അണ്ണാന്ന് വിളിക്കാം. അതിപ്പോ എന്താ കുഴപ്പം? തിരുവനന്തപുരംകാര് പറയാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനകത്ത്
നമ്മള് തമിഴ് സംസാരിച്ചാൽ അതിനകത്തൊരു സ്നേഹം തുളുമ്പുന്ന ഒരു വികാരം ഉണ്ട് അണ്ണാന്നുള്ളത്. തിരുവനന്തപുരംകാർക്ക് നമ്മുടെ നാട്ടിലെ ഭാഷ നോക്കാൻ വേണ്ടി ഗൂഗിള് നോക്കണ്ടായില്ല. നീ ചോദിക്കുക, ഞാൻ പറയാം തിരുവനന്തപുരത്തിന്റെ ഭാഷ. ഗൂഗിള് നോക്കിയോ ഞാൻ ആദ്യം പറഞ്ഞ രാത്രിയെ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. അടുത്തതായിട്ട് കലിപ്പ്, എന്താ പറയാ കലിപ്പിന്, കലിപ്പ് നമ്മള് പറയില്ലേ ആവാൻ ഭയങ്കര കലിപ്പിലാട്ടാ. നമ്മള് നമ്മളാണ് ദേഷ്യത്തിന് ഇതൊക്കെ തന്നെ പറയണോ നാട്ടില്? കലിപ്പ് കലിപ്പ് പയല് പോണോ? കലിപ്പ് പയല് പോണോ? ദേഷ്യത്തിനാണ് പറയണേ. അങ്ങനെയല്ലല്ലോ, ഞാൻ അവിടെ വന്നപ്പോ കലിപ്പ് ദേഷ്യം വരണെങ്കിൽ വേറെ എന്തോ പറയാൻ കൊള്ളൂല്ലെന്ന് അത് പുറത്തു പറയാൻ കൊള്ളില്ല. അതുകൊണ്ട് പിന്നെ ഇപ്പോ പറഞ്ഞല്ലോ വിവേകേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് അതെന്തായിരുന്നു ഇപ്പൊ ഒരാളെ നമ്മള് ദേഷ്യം വന്നിട്ട് നമ്മള് അടികൂടാൻ വേണ്ടി ഞാനിവിടുത്ത് കാപ്പി കുടിച്ചാന്ന് വെക്കുമ്പോ ഇവിടെ എന്റെ അടുത്ത് ചോദിക്കും കാപ്പിയാ? ഞാൻ കാപ്പി കുടിക്കാറില്ലല്ലോ. ഞാൻ നീ രാവിലെ വരെ തിന്നോ? ഞങ്ങളെ നാട്ടില് കാപ്പി കുടിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവിടെ കോഫി കുടിക്കാൻ. എന്തിനാ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കാം. കാര്യം പറയട്ടെ, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ ആർക്കാണെങ്കിലും മനസ്സിലാവും ഭക്ഷണം കഴിച്ചോ എന്ന് വെച്ചാൽ കാപ്പി കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ കാപ്പി കുടിക്കല്ലേ. കാപ്പി കുടിച്ചോന്ന് ചോദിച്ചു നമ്മള് നാട്ടില് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് ചോദിക്കണേ. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റൂ? അതിപ്പോ നിങ്ങള് തൃശ്ശൂര്, നമ്മള് തിരുവനന്തപുരം കാപ്പി കുടിച്ചോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉദ്ദേശിക്കുന്നത്. ആ ചോദിക്കുക, അടുത്തല്ലേ ഇനി നിങ്ങക്ക് എന്ത് എന്ത് വീണ്ടും എന്ത് പൈതലോ? പിന്നെ നമ്മള് കേട്ടിട്ടുള്ള വാക്കുകൾ എന്തൊക്കെയാ? നമ്മള് കല്യാണം കഴിച്ചിട്ട് നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടിട്ടുള്ള കളി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എന്താ പറയാ ഇറിറ്റേറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ചൊറിയാൻ മുട്ടുമ്പോ നമ്മള് ഇങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ ഇട്ടിട്ട് ഇപ്പഴേ ഇരിക്കുമ്പോ നിങ്ങൾ കമന്റ് ഇടും, പെട്ടെന്ന് കമന്റ് ഇടും. ഇടിക്കട്ടെ ഞാൻ അടുത്തത്. പിന്നെ നമ്മളൊരാള് മരിച്ചുപോയി, അത് കാഷ്വലി നമ്മള് പറയണെന്നിട്ടാ, സീരിയസ് ആയിട്ട് നമ്മള് പറയണതല്ല. ഇപ്പൊ ഒരാള് പറഞ്ഞ ആള് പടായി അല്ലാണ്ട് പടായി പടായി എന്ന് പറയുമ്പോ നമുക്ക് കേൾക്കണം നമ്മുടെ നാട്ടിൽ ഇതും അവൻ ചത്തുപോയി എന്ന് പറയണ പടായി പടായി ഒരു റെസ്പെക്ട് കൊടുത്തൂടെ. ആള് മരിച്ചു ആള് മരിച്ചുപോയെന്ന് പറഞ്ഞാ പോരെ, എന്തിനാ പടായി എന്നൊക്കെ പറഞ്ഞേ? ഇതൊരുമാരി ആളെ കളിയാക്കണാണെങ്കിലേ. പിന്നെന്താ, ഞാൻ എപ്പോഴും ഒരു അഴുക്ക് അഴുക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അഴുക്കേ അഴുക്ക് അഴുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം എന്നാണ് നമ്മള് തിരുവനന്തപുരംകാർ ഉദ്ദേശിക്കുന്നത്. മോശം എന്ന് പറഞ്ഞാൽ അഴുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല കാര്യം. നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തോന്നിട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് കല്യാണം കഴിച്ചു സൈറ്റോടി സൈറ്റോ തൃശ്ശൂർ പാട്ട കേട്ടേ പാട്ട നമ്മള് പായുപയോഗിക്കണം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും നമ്മളെടുത്ത് പറയാൻ നമ്മളൊരു റെസ്പെക്ട് കൊടുക്കണം. ആ പറയുന്ന കേട്ടു എന്നുള്ളൊരു ഓ ശരി തന്നെയാ.
തൃശ്ശൂര് ഭാഷ എന്ന് പറഞ്ഞാൽ ജോർജ് ഏട്ടൻസ് പൂരം, പിന്നെ എന്താണ് ഇഷ്ടമായി പടങ്ങൾ തൃശ്ശൂർ ആക്സെന്റിൽ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, നീ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. പിന്നെ ഇവിടെ നിന്ന് തൃശ്ശൂരിനെ കുറ്റപ്പെടുത്തുന്നത്, നീ എന്നെ പ്രൊവോക്ക് ചെയ്തപ്പോഴല്ലേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തേ. ഞാൻ തൃശ്ശൂർ ഭാഷ എന്നിട്ട് ഞാൻ പ്രൊവോക്ക് ആയിരുന്നില്ല, ഞാൻ ഇപ്പോഴും നല്ല ഊർജ്ജസ്വലായിട്ടാണ് ഇരിക്കുന്നത്. എന്ത് പാള, നമുക്ക് സംസാരിക്കുമ്പോ കാര്യം മനസ്സിലായാ മതി. എവിടെങ്കിലും പോണേ, നീ എവിടെ പോണു, നീ എവിടെ പോണുടാ, നീ എവിടെ പോണ്ടാത്ത എന്നൊക്കെ ചോദിക്കുന്ന പ്രശ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇടക്കിടക്ക് എന്നെ താങ്ങാനാണോ എന്ന് പറഞ്ഞത്, ഇടക്കിടക്ക് എന്തര് പറ അല്ലാണ്ട് കളിയാക്കി ചോദിക്കുന്നല്ല. ഓ തന്നെ എന്തര് എന്ത് നിനക്ക് പ്രശ്നമുണ്ടോ, നിങ്ങള് നിങ്ങള് ആശ്ചര്യപ്പെടുന്ന എന്താ പറയുക, തള്ളക്കിവിളിയല്ല അത്, നിന്റെ കുഴപ്പമാണ് കേൾക്കണ. ആ തള്ളെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു മനസ്സിലൊരു ഭാരം ഇട്ടെടുക്കണം, ദൈവമേ ഇനിയിപ്പൊ എന്തൊരു ചെയ്യും എന്നിങ്ങനെ മനസ്സിൽ കാണുന്നതാണ്. അല്ലാണ്ട് തള്ളക്ക് വിളിയല്ല അത്, ഞാൻ പറഞ്ഞതാണ് കൈലാണ്ട്. ബാക്കി ഞാൻ നേരം തരാം തൃശ്ശൂർ ഇഷ്ടം കേട്ടിരിക്കു. പിന്നെ നമ്മള് തമിഴ്നാടിന്റെ കൂടെ ചേർന്ന് നടക്കുന്നുണ്ട്, ചിലപ്പോ ആ ഒരു ഭാഷയും കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്ന വരിക, അതിനകത്തുള്ള കുറെ വാക്കുകൾ വരുമ്പോ സ്വാഭാവികം. നമ്മള് ആ കേരളത്തിന്റെ അതിർത്തി ആക്കുന്നവരാണ് തിരുവനന്തപുരം കാര്യം. നമ്മള് ഇന്ത്യയുടെ അതിർത്തി എന്ന് വേണേ പറയാം. നിങ്ങള് തൃശ്ശൂര് ബീച്ച് കാണണം, കേസ് ആയിട്ട് ബീച്ചിന്റെ അറ്റം വരെ, നമ്മള് കേരളത്തിലുണ്ട് തിരുവനന്തപുരം കാരെന്ന് പറയുന്നത് തിരുവനന്തപുരം ശ്രീലങ്കയായിട്ടുള്ള അതിര് പങ്കിടുന്ന സ്ഥലമാണ്, മനസ്സിലായോ? തിരുവനന്തപുരം വിഴിഞ്ഞം ചാടി ചിലപ്പോ നീന്തി പോവും. അതെന്ത് മണ്ണറികളായിരിക്കും മലക്കറി. നമ്മൾ ഉദ്ദേശിച്ചത് ഈ മലയോരങ്ങളിലൊക്കെ കൃഷി ചെയ്ത് കൃഷി സ്ഥലം അങ്ങനെയൊക്കെ ഇല്ല, അപ്പൊ അതിന് നമ്മളൊരു കാര്യത്തില് മലക്കറി എന്നൊക്കെ പറയും. ഇത് പച്ച എന്നുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അവര് പച്ചക്കറി എന്നാ പറയുന്നത്. എന്ത് തൃശ്ശൂരുകാരെല്ലാം ഉൾപ്പെട്ട എല്ലാവരും മലയാളത്തിലെ വെജിറ്റബിൾസ് എന്നുള്ള സംഭവത്തിന് മലയാളത്തിൽ പറയുന്നത് പച്ചക്കറിയാണ്. പച്ചക്കറി മലക്കറി എന്ന് പറയും, മലക്കറി എന്ന് പറയുന്നത് മലക്കറി എന്ന് പറയുമ്പോൾ പച്ചക്കറി എന്ന് പറയുമ്പോൾ എന്ത് സുഖമാണോ ഓർമ്മ കിട്ടണം പച്ചക്കറി എന്ന് പറയുമ്പോൾ. അതാണ് ഒരു വാക്ക്. പിന്നെ അടുത്തൊരു വാക്ക് എന്താണ്?
തിരുവനന്തപുരം സാമ്പാറിലെപ്പോഴെങ്കിലും മുരിങ്ങ കേട്ട് കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മള് രണ്ട് ജില്ലക്കാര് കല്യാണം കഴിച്ചാലും തിരുവനന്തപുരം തൃശ്ശൂർ തമ്മിൽ നല്ല ദൂരമുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മള് ഭയങ്കര സ്നേഹമാണ്. ഇങ്ങനെ ഇതിന്റെ പേരിലൊന്നും അടികൂടാറില്ല. ഇതിന്റെ പേരിലൊന്നും ആരും അടി കൂടരുത്. അപ്പൊ ഇങ്ങനെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. കാര്യം എല്ലാ സ്ഥലവും നമുക്കറിയാം. നമ്മള് എല്ലാരും ഇന്ത്യക്കാരാണ്. നമ്മുടെ ഓരോ നാട്ടിലും അവരുടേതായിട്ടുള്ള ഭാഷയുണ്ട്, അവരുടേതായിട്ടുള്ള സംസ്കാരമുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കേണ്ടത്. ഞാൻ കൂടുതലും ട്രിവാൻഡ്രത്ത് വന്ന അവിടുത്തെ പുതിയ ഇപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോ മുരിങ്ങയ്ക്ക് കിട്ടും, മീൻ കറി വയ്ക്കും, അല്ലെങ്കിൽ ഭാഷ എന്താണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്, രണ്ട് സ്ഥലങ്ങളിലെയും കാര്യങ്ങള്. അപ്പൊ തമാശക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കൊക്കെ ചൊറിയാൻ വേണ്ടി പറയാറുണ്ട്. എന്നിരുന്നാലും കുറെ കാര്യങ്ങൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും, കുറെ കാര്യങ്ങൾ സംസാരത്തിൽ അത് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ രണ്ടുപേർക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവുക ചെയ്യും. പിന്നെ നമ്മൾ ചൊറിയാൻ വേണ്ടിട്ടല്ലേ മലയാളം തന്നെയാണ് രണ്ടുപേരും പറയണം. പിന്നെ ചൊറിയാൻ വേണ്ടിട്ട് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ എടുത്തിടും. അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ്. നമ്മുടെ നാട്ടിലെ ഭാഷയാണെങ്കിലും ബ്യൂട്ടിഫുൾ ആണ്, എല്ലാവർക്കും അവരുടേതായ ഒരു അതിന്റേതായ ഒരു സ്ഥാനമുണ്ട് എല്ലാ ജില്ലക്കാരും. എല്ലാരും അവരുടെ ജില്ലക്കാരുടെ ഭാഷ റെസ്പെക്ട് ചെയ്യുന്നു. ഇതിന്റെ പേരിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയാൻ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. തിരുവനന്തപുരം ഭാഷ ഒരുപാട് നിര്യാടാക്കിയിട്ടുള്ള പല സിറ്റുവേഷൻസും ഉണ്ട്. അതേസമയം നമ്മൾ കാസർഗോഡ് ഭാഷ ചോദിക്കുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് എന്റെ ആ ഭാഷയെ കളായിക്കൊണ്ട് ആര് സംസാരിക്കുന്നതാണ്. അപ്പൊ സ്നേഹമുണ്ട്, അവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ആ നാടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ പേരിലൊന്നും അങ്ങനെ അടികൂടാനൊന്നും നിൽക്കരുത്. എടുത്തിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈഫ് കൊണ്ടുപോകും. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെ കണ്ടന്റ് കിട്ടിയത്. അപ്പൊ വിചാരിച്ചിങ്ങനെ ഒരു വ്ലോഗ് ചെയ്യാം. അപ്പൊ ഈ വ്ലോഗാണ് എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലത്തെ ഇനിയും കുറെ എപ്പിസോഡ്സ് വരാനുണ്ട്. തിരുവനന്തപുരം തൃശ്ശൂർ ആറ്റിങ്ങിടിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുള്ള രണ്ട് ആൾക്കാരുടെ വ്ലോഗിൽ കാണാം. അപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എക്സ്പെഷ്യലി നിങ്ങളുടെ ലൈക്കും കമന്റും ഒക്കെ തരാം. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അമർത്തവും വേണം കാണാം. അപ്പൊ നമ്മുടെ പുതിയ വീട് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ അടി കൂടാതെ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹമൊക്കെ നമുക്ക് വേണം. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ, ടേക്ക് കെയർ.